പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 977-ാമത്തെ എപ്പിസോഡാണിത്. കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകം എന്ന് പറയുന്നത് സഭയുടെ അപ്പസ്തോലിക അനുശാസനമാണ്, അതായത് ഇറ്റ് ഈസ് എ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതോടൊപ്പം അത് വിശ്വാസത്തിൻ്റെ നിക്ഷേപമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ അഭിമാനത്തോടെ ഇത് പഠിക്കാം. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ തലമുറകളിലേക്ക് വിശ്വാസം പ്രസരിക്കാത്തത്. നമ്മൾ ധ്യാനപ്രസംഗങ്ങളിലും മറ്റ് സുവിശേഷ മഹായോഗങ്ങളിലെല്ലാം കേൾക്കുന്നത് കേൾക്കണം, പക്ഷേ അതിനുശേഷം സഭയുടെ ആധികാരിക പ്രബോധനം പഠിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസത്തിന് കരുത്തുണ്ടാവുള്ളൂ. ആ വിശ്വാസം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുഞ്ഞുമക്കളിലേക്ക് പ്രസരിക്കും. ഒരിക്കൽ കൂടി ഞാനിത് ആഹ്വാനം ചെയ്യുകയാണ്, ഈ പുസ്തകം ഇനിയും മേടിക്കാത്തവർ ഇത് വാങ്ങണം. ഇത് വാങ്ങി ഇതിൽ പല കളറിലുള്ള 4 കളറിലുള്ള പേരയാണ്, 4 കളർ പേര്, അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ട് അത് അപ്പം മനസ്സിലാവും എങ്ങനെയൊക്കെ അതിൽ അണ്ടർലൈൻ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇതിൽ അടിവരയിട്ട് വിശ്വാസത്തിൻ്റെ പ്രത്യേക രഹസ്യങ്ങളെ ഹൃദയത്തിൽ ഗ്രഹിച്ച് അയവിറക്കി പഠിക്കുമ്പോഴാണ് വിശ്വാസം നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്നത്. അതാണ് കടുകുമണി, കരുത്തുള്ള വിശ്വാസം. വരുവിൻ, നമ്മൾ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നം. എറണാകുളം അങ്കമാലി പ്രശ്നം കാരണം നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് കിഴക്കിൻ്റെ വെളിച്ചം. അങ്ങനെ കിഴക്കിൻ്റെ വെളിച്ചം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എറണാകുളത്തെ പ്രശ്നമെന്ന് നമുക്കെല്ലാം മനസ്സിലായി. അതായത് കിഴക്കിൻ്റെ വെളിച്ചം ആരും പഠിച്ചില്ല, പഠിപ്പിച്ചില്ല. എന്തിനു പറയണോ, പിതാക്കന്മാർക്കൊന്നും ഇതിന് സമയവുമില്ല. മഹാപുരോഹിതന്മാർക്കും സെമിനാരിക്കാർക്കും ഇതിന് സമയമില്ല. അപ്പോൾ പിന്നെ അൽമായരോ, അവരാരും പഠിപ്പിക്കാനില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു, ഈ ഇത്ര മഹോന്നതമായ ഒരു പ്രബോധനം വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 1995 നൽകിയിട്ട് അതിപ്പോഴും അങ്ങനെ ഒളിച്ച് ഇരിക്കുകയായിരുന്നു. അതിപ്പോൾ നമ്മളിലൂടെ അത് പുറത്തു വന്നിരിക്കുന്നു. ഇനി ഇത് ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇത് പ്രസരിപ്പിക്കണം. ഇതാരും വായിച്ചില്ലെങ്കിലും നമ്മൾ പഠിക്കുന്നതിലൂടെ, നമ്മുടെ ആത്മാവിലൂടെ സഭയെമ്പാടും ഇത് പ്രസരിപ്പിക്കണം. വരുവിൻ, ആ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെയും, വളരെ നല്ല സന്തോഷ വാർത്തയാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ദിവസങ്ങളിലെ പ്രവചനങ്ങൾക്ക് ശേഷമുള്ള രോഗശാന്തികളെല്ലാം കൺഫേം ചെയ്തുകൊണ്ട് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇന്നത്തെ ക്ലാസ്സില് ഇന്ന് ഓഗസ്റ്റ് 12 കിഴക്കിൻ്റെ വെളിച്ചം ക്ലാസ്സില് ബ്രദറിന്ന് പ്രവചനം കഴിഞ്ഞ അടയാളം പറഞ്ഞപ്പോൾ കാൽ മുട്ടില് ഒരു മുഴ, കാലിൽ മുഴ മാറുന്നു എന്നൊരു അടയാളം പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കാലിനൊരു മുട്ടിൻ്റെ പുറയിലായിട്ട് ഒരു മുഴ ഉണ്ടായിരുന്നു. ബ്രദർ അതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ അടുത്തൊട്ട് നോക്കി. അപ്പോൾ അതവിടെ ഇല്ല, തീർത്തും മാറി. ഒരു കൊല്ലത്തോളായിട്ട് ആ മുഴ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ഒരു വർഷമായിട്ടുണ്ടായിരുന്ന മുഴ ആ സമയത്ത് മുഴ മാറുന്നു എന്ന് പറഞ്ഞപ്പോ തൊട്ടു നോക്കിയപ്പോ മുഴ അവിടെ ഇല്ല. ഞാൻ സിസിലി സെബാസ്റ്റ്യനോട് വീണ്ടും മെസ്സേജ് ഇട്ട് ചോദിച്ചു അതെന്തായിരുന്നു ആ ഒരു എമോഷൻ. ആ സമയത്ത് അതൊരു ഭയങ്കര കുളിര് പോരുന്ന അവസ്ഥയായിരുന്നു അവരുടേത്, കർത്താവ് സ്പർശിച്ചത്. അതോടൊപ്പം ആ മകൾക്ക് നടുവിന് വിള്ളലുണ്ടായിട്ട് അല്ലെങ്കിൽ പൊട്ടുണ്ടായിട്ട് കിടപ്പാണ്. ഞാൻ പ്രാർത്ഥിച്ചു. ഓക്കെ,
തുടർന്ന് ചെസ്റ്റ് പെയിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലെ ആ നെഞ്ചിന് ഇപ്പോൾ ഒരു അസ്വസ്ഥതയുള്ള കാര്യം പറഞ്ഞല്ലോ, എൻ്റെ നെഞ്ചിൽ ഒരു മാസമായിട്ട് ഒരു പുകച്ചിലായിരുന്നു. അത് ആ ക്ലാസ് കേട്ട ആ നിമിഷം തന്നെ എൻ്റെ ആ പുകച്ചിൽ മാറി. ഞാനത് അത് പറഞ്ഞതുപോലെ എൻ്റെ സഹനങ്ങളെല്ലാം സുവിശേഷത്തിനൊരു വളമാകട്ടെ എന്ന് ബ്രദർ പറഞ്ഞ പോലെ ആ സുവിശേഷത്തിന് വളമാകാൻ ഞാൻ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞ ആ നിമിഷം മുതൽ എനിക്കിപ്പോൾ വരെ എനിക്ക് പിന്നെ അന്ന് എഞ്ചിൻ്റെ പുകച്ചിലുണ്ടായിട്ടില്ല. സുവിശേഷമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഹെയർ. ബ്രദറെ, കത്തോലിക്ക സഭയുടെ മതബോധനത്തിൻ്റെ പരമ്പരയുടെ 977 എപ്പിസോഡ് ഇന്ന് കാലത്തുണ്ടായിരുന്നതിനെ പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തിയ 4 രോഗസൗഖ്യങ്ങളുണ്ടല്ലോ, അതിൽ ഹൈത്ത് 3 എനിക്കുള്ളതാണ്. ഒന്ന് ഈ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മുടി ഭയങ്കരമായിട്ട് കുഴയുന്നുണ്ട്. അപ്പൊ എനിക്ക് തൈറോയിഡിൽ രണ്ടിനും നൊടികളുണ്ടെന്ന് പറഞ്ഞിട്ട് 1 ഞാൻ അത് ചെക്കപ്പ് ചെയ്തപ്പോ അതിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അത് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മാത്രം പറഞ്ഞു. അപ്പൊ അത് കാരണം തല കുളിക്കുമ്പോഴും തല വീഴൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മുറികളിലൊക്കെ അടിക്കുമ്പോൾ ഒത്തിരി വരുന്നുണ്ട്. പിന്നെ കാലിൻ്റെ എനിക്ക് റുമാറ്റിസ് ആയിട്ട് വലത്തുവശത്തെ കാലിന് കുറെ കാലമായിട്ട് ഒത്തിരി ഇതുണ്ട്. അതൊന്ന് നീര് വന്ന പോലെ ഇങ്ങനെ മറ്റേ കാലിനേക്കാളും ഒത്തിരി വണ്ണമുള്ള പോലെ എപ്പോഴും തോന്നും, ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ അത് തന്നെ കാലിൻ്റെ ഭയങ്കര വേദനയല്ല എപ്പോഴും, പിന്നെ ചില സമയങ്ങളുണ്ടോ എളിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കഴപ്പ് വരും. അതുപോലെ തന്നെ കാലിൻ്റെ ഒടിയിൽ ഒരു ഇതുപോലെ നീര് പോലെയുള്ള ഒരു മുഴ, അത് കുറേ കാലമായിട്ടും ഉണ്ട്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നേരം വെളുക്കുമ്പോഴൊക്കെ നമുക്കൊരു കുറവുണ്ടായിരിക്കും അത് സോക്സ് ഒക്കെ ഇട്ട് കിടക്കുമ്പോൾ. അപ്പൊ ഇന്ന് പക്ഷെ ഇന്ന് കാലത്ത് എണീറ്റ് ഞാൻ നടന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് അത്ര കാലത്ത് എനിക്ക് ഇവിടെ വൈകിട്ട് തോന്നാറുണ്ട് കുറെ നടന്നു കഴിയുമ്പോൾ. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ വലിയ വിഷമം തോന്നുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ദൈവമാത്രത്തിനായിട്ട് ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ് ബ്രദർ. ഞാൻ സുഷമ ആന്റണി, ഇപ്പോൾ USAയിലെ അറ്റ്ലാന്റയിൽ താമസിക്കുന്നു. ഇന്നലത്തെ CCC 976 എപ്പിസോഡിൽ കിഴക്കിന്റെ വെളിച്ചത്തിൽ ഒരു സൂക്ഷ്മ ദർശനം ഡേറ്റഡ് 12/8/24 പ്രവചനത്തിൽ നെഞ്ചരച്ചിലുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന നെഞ്ചരച്ചിൽ പെട്ടെന്ന് കുറയുകയും ഇപ്പോൾ അത് പൂർണമായി മാറുകയും ചെയ്തു. ഇന്നത്തെ പ്രവചനത്തിൽ സൂപ്പർ നാച്ചുറൽ പവർ നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ടെന്നും അതിൽ നിന്നാണ് ക്രിസ്തീയത ആരംഭിച്ചിരിക്കുന്നതെന്നും പറഞ്ഞത് എന്നെ വളരെ സ്പർശിച്ചു. എല്ലാ മഹത്വവും എല്ലാ ആരാധനയും പ്രത്യേക ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ് ബ്രദർ. പ്രൈസ് ദി ലോർഡ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. മേരിയാണ് VNA ഓഫീസിൽ നിന്ന്. ഈ വെളിപ്പിന് നടന്ന CCC 976 എപ്പിസോഡ് ക്ലാസ്സിലെ പ്രവചനം സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ചായിരുന്നു. ആ പ്രവചനത്തിന് ശേഷം ബ്രദറെ സ്ഥിരീകരണത്തിന് വേണ്ടി കർത്താവിനോട് ചോദിച്ചപ്പോൾ 3 രോഗശാന്തികൾ കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അതിലൊന്ന് നെഞ്ചിരിച്ചിൽ കർത്താവ് സൗഖ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. എനിക്കൊരു 15 മേലെ ആയിട്ടുണ്ട് നെഞ്ചിരിച്ചിൽ തുടങ്ങിയിട്ട്. കുറെ ആദ്യ കാലങ്ങളിലൊക്കെ ഡോക്ടർ കണ്ട് മരുന്നൊക്കെ കഴിച്ചിരുന്നു. പാൻറ്റലോക്ക് എന്ന് പറയുന്ന ഒരു മരുന്ന് ഭക്ഷണത്തിന് 1/2 മുന്നേ കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. അങ്ങനെ കുറേ കാലം ഞാനത് കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നെ ഇത് മാറാതെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മരുന്നൊന്നും എടുക്കാതെയായി. മരുന്ന് കഴിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നെഞ്ചരിയാൻ തുടങ്ങും. അത് എപ്പോൾ ഭക്ഷണം കഴിച്ചാലും അതെ, മസാല അടങ്ങിയ ഭക്ഷണമൊന്നും എനിക്ക് തൊടാനേ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്നലെ ബ്രദർ അത് അടയാളം വെളിപ്പെടുത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ അപ്പം തന്നെ എനിക്കത് ഒരു ഫീലിംഗ് ഉണ്ടായി, അത് എന്നെയാണ് കർത്താവ് സൗഖ്യപ്പെടുത്തണേന്ന്. പിന്നെ ബ്രദർ അത് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും അത് പറയാതിരുന്നത് ഇന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് നോക്കിയിട്ട് ബ്രദറിനോട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ നെഞ്ചിരിച്ചിൽ കർത്താവ് സൗഖ്യപ്പെടുത്തി. ഇന്ന് ഞാൻ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഭക്ഷണം കഴിച്ചു, എനിക്കൊരു നെഞ്ചിരിച്ചിലും ഇല്ല. പൂർണ്ണമായിട്ട് കർത്താവിനെ സൗഖ്യപ്പെടുത്തി. അപ്പോൾ കർത്താവിനും
ബ്രദറിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മേരി, എല്ലാവർക്കും നന്ദി. ഈ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഇന്ന് തന്നെ വന്നത് കർത്താവിൻ്റെ മഹത്വത്തിന്. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. കരുവിൻ, ഇനി നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ പ്രവചനവും അതിനുശേഷമുള്ള നമ്മുടെ അടയാളത്തിലേക്ക് പ്രവേശിക്കാം. വരൂ, പ്രവചനത്തിനായിട്ട് എല്ലാവരും കാതോർക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടു, ഈ സംസാരം കർത്താവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകുന്നു. കർത്താവ് അടയാളത്തിലൂടെ ഈ പ്രവചനങ്ങളെ എല്ലാം സ്ഥിരീകരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കും. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എന്റെ വാത്സല്യ ഭാജനങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് കൃപാസമുദ്രം, ഞാനാണ് കൃപാസമുദ്രം, ഞാനാണ് കൃപയുടെ വറ്റാത്ത ഉറവ, കൃപയുടെ വറ്റാത്ത ഉറവ. എൻ്റെ കൃപയിലൂടെയാണ് നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, എൻ്റെ കൃപയാണ്, കൃപയാണ്, കൃപയാണ്. ശകലമോ ശരവിയലമോ എന്റെ കൃപ വെള്ളച്ചാട്ടം പോലെ നിങ്ങളിലേക്ക് മുന്നാസ്വാദനമായിട്ട് മുന്നോടിയായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. ശലബല 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 ശലബലമാറാക്കീരമക്കൂറ. എന്റെ കൃപയുടെ 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 ഒഴുക്ക് ആർക്കും തടയാൻ പറ്റുകയില്ല, ആർക്കും തടയാൻ പറ്റില്ല. ഒരു പാപത്തിനും കൃപയെ തടയാൻ പറ്റില്ല. പാപത്തെ വിശുദ്ധീകരിച്ച് മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിച്ച് രൂപാന്തരീകരിക്കുന്നത് കൃപയാണ്. കൃപയിലൂടെയാണ് നിങ്ങളെ ഞാൻ രക്ഷിച്ചിരിക്കുന്നത്. കൃപയിലൂടെയാണ് നിങ്ങളുടെ സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നത്. ആ കൃപ സൗജന്യമായി തന്നിട്ടുള്ളതാണെങ്കിലും ആ കൃപ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഞാൻ വളരെ വില കൊടുത്തു, ഞാൻ വില കൊടുത്തു. എന്നാൽ നിങ്ങൾക്ക് സൗജന്യം, ഞാൻ വില കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് സൗജന്യം. ശക്കലമക്കീരി അല്ലബുറമക്കാറാ. എൻ്റെ ജനമേ, എൻ്റെ കൃപയിൽ അടങ്ങിയിരിക്കുന്ന പിരിവുകളെ, വ്യത്യസ്തമായ പിരിവുകളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എൻ്റെ കൃപയിൽ അടങ്ങിയിരിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ കൃപാവരം, നീതീകരണത്തിൻ്റെ കൃപാവരം, വാത്സല്യത്തിൻ്റെ കൃപാവരം, മഹത്വീകരണത്തിൻ്റെ കൃപാവരം, എൻ്റെ കൃപയിൽ വിവിധ രീതികളിൽ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. എൻ്റെ കൃപയുടെ പ്രകൃത്യാതീത പ്രവാഹം, എൻ്റെ കൃപയുടെ പ്രവൃത്യാതീത പ്രവാഹം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടുതലായി ചൊരിയുന്നു, കൂടുതലായി ചൊരിയുന്നു. നിങ്ങൾ ഓരോരുത്തരിലും അതിശക്തമായ അത്ഭുതകരമായ കൃപാഭിഷേകമുണ്ടാകട്ടെ. വിശ്വസിക്കുന്നവന് കൂടുതൽ ലഭിക്കുന്നു, കൂടുതൽ ലഭിക്കുന്നവന് കൂടുതൽ വിശ്വാസം ലഭിക്കുന്നു, ഉള്ളവന് കൂടുതൽ ലഭിക്കുന്നു. അലമി അലമൂറ അമിക്കീരാ, ഷറവി അലമൂറ അമിക്കീരാ. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. വരുവിൻ എൻ്റെ ജനമേ, കൂടുതൽ സ്വീകരിക്കുവിൻ. ആളെന്നല്ല ഞാൻ കൃപ നൽകുന്നത്, അളവില്ലാതെ നിങ്ങളിലേക്ക് എൻ്റെ കൃപ ഒഴുക്കുന്നു.
അളവില്ലാതെ ഞാൻ ഒഴുക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവിൻ, തുടർന്ന് സൗഖ്യം, സൗഖ്യത്തിൻ്റെ സന്ദേശം ചോദിക്കാൻ. കർത്താവേ, ഈ പ്രവചനത്തിനെ സ്ഥിരീകരിച്ച സൗഖ്യങ്ങൾ ഞങ്ങളെ കാണിച്ചു തരണമേ. ഈ പ്രവചനങ്ങളെ, പ്രവചനം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. ഇതിലൂടെ ഞങ്ങളിലേക്ക് പ്രവഹിക്കുന്ന അങ്ങയുടെ മഹനീയമായ കൃപാവരത്തെ എപ്പോഴും നന്ദി പറയുന്നു. ആദ്യത്തെ സൗഖ്യം തൊണ്ടയിലെ വേദനയുള്ള, തൊണ്ടയിലെ വേദനയുള്ള ഒരാൾ, തൊണ്ടയിലെ വേദന, വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന, ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. തൊണ്ടയിലെ മറ്റൊരു വ്യക്തിക്ക് മുഖത്ത് ഒരു മുഖക്കുരു, മുഖക്കുരു വീർത്ത് പഴുത്ത് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നു, വേദനിക്കുന്നു, അതോടൊപ്പം ലജ്ജ തോന്നുന്നു. ആ മുഖക്കുരു പഴുത്ത് നിൽക്കുന്നത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. മറ്റൊരാൾക്ക് വലതുവശത്ത് ഈ നെഞ്ചിൽ, പക്വാരിയലിൽ, വലതുവശത്ത് പക്വാരിലിൻ്റെ മോൾ ഭാഗത്തായിട്ട് വേദന, ശക്തമായ വേദന സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ മൂന്ന് സൗഖ്യങ്ങൾ നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ സൗഖ്യങ്ങൾ ലഭിച്ചവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ 0091944719 6033. ജർമ്മൻ വാട്സപ്പ് നമ്പർ 0049 1723 000623 1723 000623. ഓക്കെ, വരുവിൻ. നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് കിഴക്കിൻ്റെ വെളിച്ചത്തിലെ മൂന്നാമത്തെ ഖണ്ഡികയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സ്നേഹമുള്ളവരെയും, നമ്മളങ്ങനെ കിഴക്കിൻ്റെ വെളിച്ചം സാവധാനം അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചായിരുന്നു ഇത്രയും ഏതാണ്ട് 130-140 ക്ലാസ്സുകൾ കൂടിയിട്ട് അതിൻ്റെ ഒരു എക്സാമിനേഷനോ ഒന്നും നമ്മൾ ചെയ്തില്ല. ഒരു റീകളക്ഷനായിട്ട് നിങ്ങൾ പഴയ എപ്പിസോഡുകളിൽ ഈ നോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്പർശിച്ച 10 കാര്യങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജായിട്ടോ എഴുത്തായിട്ടോ എൻ്റെ വാട്സപ്പിൽ അയക്കണം. അങ്ങനെ ഈ പഠിച്ച കാര്യങ്ങളെ നമ്മൾ കൂടുതൽ ദൃഢീകരിക്കണം. മാത്രമല്ല, ഒരുപക്ഷെ അത് കിഴക്കിൻ്റെ വെളിച്ച സൂക്ഷ്മദർശനം എന്ന പുസ്തകം എഴുതുന്നതിന് സഹായിക്കുമാവുന്ന രീതിയിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇമെയിലായിട്ട് അയക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് എഴുതാൻ കഴിവുള്ളവർ ഇതിനകത്ത് നിന്ന് കിട്ടിയ ആശയങ്ങൾ കേട്ട് എന്ന് എഴുതിക്കോളൂ. അപ്പോൾ ഞാനത് നമ്മളുടെ ആ പുസ്തകത്തിൽ ചേർക്കാവുന്ന മാതിരി എഡിറ്റ് ചെയ്ത് ചേർക്കാം. അങ്ങനെ സഹായിക്കണം. ഓക്കെ, വരുവേ, നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് കയറാം. ഏത് ജനതകളുടെ പക്കലേക്കാണോ വിശുദ്ധരായ സിറിൽ മെത്തോഡിയസ് എന്ന രണ്ട് സഹോദരന്മാർ പോയത്, അവരുടെ വിളിയിൽ
സ്ലാവ് ജനതയുടെ തന്നെ പുത്രനായ ഒരു പാപ്പ പ്രത്യേകിച്ചും തരളിത ഹൃദയനാകുന്നു. കണ്ട, ഇതാണ് എന്തുകൊണ്ടാണ് ജോൺ പോൾ മാർപ്പാപ്പ ഇത്രയും ഇതിൽ ആവേശം കൊള്ളുന്നത്. ജോൺ പോൾ മാർപ്പാപ്പ കിഴക്കിൻ്റെ മകനാണ്. അതാണ് സ്ലാവ് ജനതയിൽ നിന്നുള്ള മാർപ്പാപ്പയാണ് ജോൺ പോൾ മാർപ്പാപ്പ. കിഴക്കൻ സഭയിൽ തന്നെയുള്ളൊരു മാർപ്പാപ്പയാണ്. അപ്പം സിറിൽ മെത്തേഡീസ് എന്ന സഹോദരന്മാരെ സ്ലാവ് ജനതയുടെ അവരുടെ കൾച്ചർ, അവരുടെ ഭാഷ, അവർക്ക് ഭാഷയെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ലിപി ഉണ്ടാക്കി ആ ഭാഷയിൽ ആരാധനാക്രമം ഉണ്ടാക്കാൻ അവർ കഷ്ടപ്പെട്ടു. ആ കാലഘട്ടത്തിൽ അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയയിലുള്ള രാജ്യങ്ങളൊന്നും അതിന് സമ്മതിച്ചില്ല. ലത്തീൻ ആരാധനാക്രമത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളൊന്നും സമ്മതിച്ചില്ലെങ്കിലും അവർ ഉടനെ റോമിലേക്ക് പോയി മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് മാർപ്പാപ്പയിൽ നിന്നും പ്രത്യേക അനുവാദം അവർക്ക് കിട്ടി. ആ സ്ലാവ് ജനതയ്ക്ക് വേണ്ടി സുവിശേഷം പ്രചരിപ്പിക്കാൻ അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷയിൽ എല്ലാം ചെയ്തോളാൻ അനുവാദം കിട്ടി. ആ ജനതയിൽ ഉള്ള ഒരാളാണ് ജോൺ പോൾ മാർപ്പാപ്പ. അതാണ് ഏത് ജനതകളുടെ പക്കലേക്കാണോ വിശുദ്ധരായ സിറിൽ മെത്തോഡിയോസ് എന്ന രണ്ട് സഹോദരന്മാർ പോയത്, അവരുടെ വിളിയിൽ സ്ലാവ് ജനതയുടെ തന്നെ പുത്രനായ ഒരു പാപ്പ പ്രത്യേകിച്ചും തലയുടെ ഹൃദയനാകുന്നു, ഐക്യത്തിൻ്റെ പ്രേക്ഷിതരെന്ന നിലയിൽ മഹത്തായ മാതൃകയാണ് അവർ. കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് ലോകങ്ങളെ ചിലപ്പോഴൊക്കെ വിരുദ്ധ ചേരിയിലാക്കി ബുദ്ധിമുട്ടുകളുടെ നടുവിൽ തന്നെ അവ തമ്മിൽ കൂട്ടായ്മ സ്ഥാപിക്കാനുള്ള തങ്ങളുടെ അന്വേഷണത്തിൽ മിശിഹായെ പ്രഘോഷിക്കാൻ കഴിഞ്ഞവരാണ് ഈ വിശുദ്ധർ. കേട്ടോ, കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് ലോകങ്ങളെ ചിലപ്പോഴൊക്കെ വിരുദ്ധ ചേരിയിലാക്കിയ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ തന്നെ അവ തമ്മിൽ കൂട്ടായ്മ സ്ഥാപിക്കാനുള്ള തങ്ങളുടെ അന്വേഷണത്തിൽ മിശിഹായെ പ്രഘോഷിക്കാൻ കഴിഞ്ഞവരാണ് ഈ വിശുദ്ധർ. അവരുടെ പ്രവർത്തന മാതൃകയെക്കുറിച്ച് പലപ്പോഴും ഞാൻ പരിചിന്തിച്ചിട്ടുണ്ട്. വിശ്വാസത്തിലും സംസ്കാരത്തിലും അവരുടെ തന്നെ മക്കളായ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടും ഈ പരിചിന്തനം നടത്തിയിട്ടുണ്ട്. അതായത് ഹീസ് നോട്ട് ഫ്രം ലാറ്റിൻ റൈറ്റ്. അത് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. അന്ന് ആ ഒറിജിനായിരുന്നെങ്കിലും പിന്നീട് ബിഷപ്പായി മാർപ്പാപ്പയൊക്കെ ആയത് ലാറ്റിൻ റൈറ്റിലായിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ സീറോ മലബാറിലുള്ള എന്തോരം അച്ഛന്മാരാണ് ലത്തീൻ മിഷൻ സ്റ്റേഷനുകളിൽ ലത്തീൻ രൂപതകളിൽ അച്ഛന്മാരായിട്ടും ബിഷപ്പ്മാരായിട്ടും പോയിരിക്കുന്നത്. അവരെ ഇപ്പോൾ അറിയപ്പെടുന്നത് ലത്തീൻകാരായിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ലത്തീൻ രൂപതകളിൽ, ആ ലത്തീൻ രൂപതകളിൽ വൈദികരായിട്ട്, അപ്പോൾ അവിടെ വൈദിക വിദ്യാർത്ഥിയാകാനായിട്ട് സീറോ മലബാറിൽ നിന്നുള്ള മക്കൾ പോയി. അങ്ങനെ അവരവിടെ ലത്തീൻ ആരാധനക്രമത്തിൽ പഠിച്ച് ആ ലത്തീൻ രൂപതയ്ക്ക് വേണ്ടി അവർ വൈദികരായി, അവിടെ ബിഷപ്പായി, അങ്ങനെ നീങ്ങി. ഒറിജിനലി അവർ സീറോ മലബാറാണ്. നമ്മളുടെ നാട്ടിലെ അവസ്ഥ എളുപ്പം മനസ്സിലാവും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അങ്ങനെ ആയിരിക്കാനാണ് വഴി. അതാണ് സ്ലാവ് ജനതയുടെ തന്നെ പുത്രനായ ഒരു പാപ്പ. ഓക്കെ, അപ്പം വിശ്വാസത്തിലും സംസ്കാരത്തിലും അവരുടെ തന്നെ മക്കളായ ജനങ്ങളെ
അഭിസംബോധന ചെയ്തുകൊണ്ടും ഈ പരിചിതനം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു എൻസിക്ലിക്കല് ഇതിനെക്കുറിച്ച് മാർപ്പാപ്പ എഴുതിയിട്ടുള്ളത് വേറൊരു സ്ഥലത്ത് നമ്മൾ പഠിച്ചതായിരുന്നു. സ്ലോവാരം എക്ലീസിയാരം എന്ന് പറഞ്ഞിട്ടൊരു എൻസിക്ലിക്കൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട്, സ്ലാവോ ജനതകളുടെ കുറിച്ച്. എല്ലാ പൗരസ്ത്യ സഭകളെയും അവയുടെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളോടുകൂടി ആശ്ലേഷിക്കത്തക്ക വിധം ഈ പരിഗണനകൾ ഇന്ന് വിശാലമാകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ പൗരസ്ത്യ സഭകളെയും അവയുടെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളോടുകൂടി ആശ്ലേഷിക്കത്തക്ക വിധം ഈ പരിഗണനകൾ ഇന്ന് വിശാലമാകേണ്ടതുണ്ട്. ഒന്നാലോചിച്ച് നോക്കി, ഇതെഴുതിയിട്ട് 30 വർഷം കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഈ പൗരസ്ത്യ സഭകൾ? കത്തോലിക്ക സഭയിൽ 23 പൗരസ്ത്യ സഭകൾ ഉണ്ടെന്ന് തന്നെ ആർക്കും അറിയില്ല. അതാണ് നമ്മുടെ അവസ്ഥ. എന്തോ ഒരു അജ്ഞരാണ് നമ്മുടെ സഭയെക്കുറിച്ച് തന്നെയെന്ന് ചിന്തിച്ച് നോക്കൂ. ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. നമുക്കിവിടെ വേറെ 100 കാര്യങ്ങളിൽ നമ്മൾ തലപോഞ്ഞ് കിടക്കാണ് ഇവിടെ. അത് കാരണം ഈ പഠിക്കേണ്ട ജ്ഞാനം നമുക്ക് കിട്ടുന്നില്ല. എല്ലാ പൗരസ്ത്യ സഭകളെയും അവയുടെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളോടുകൂടി ആശ്ലേഷിക്കത്തക്ക വിധം ഈ പരിഗണനകൾ ഇന്ന് വിശാലമാക്കേണ്ടതുണ്ട്. എൻ്റെ ചിന്തകൾ പൗരസ്ത്യ സഭകളിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരിലേക്ക് തിരിയുന്നു. ലോകമാസകലമുള്ള മനുഷ്യൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊരുമിച്ച് കണ്ടെത്താനുള്ള ആഗ്രഹത്തോടെയാണത്. എൻ്റെ ചിന്തകൾ പൗരസ്ത്യ സഭകളിലെ നമ്മുടെ സഹോദരി സഹോദരന്മാരിലേക്ക് തിരിയുന്നു. ലോകമാസകലമുള്ള മനുഷ്യൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊരുമിച്ച് കണ്ടെത്താനുള്ള ആഗ്രഹത്തോടെയാണിത്. അവരുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പിതൃസ്വത്തിനെയാണ് ഞാൻ സംബോധന ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, അവരുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പിതൃസ്വത്തിനെയാണ് ഞാൻ സംബോധന ചെയ്യുന്നത്. ഐക്യത്തിൻ്റെ മാർഗത്തിലൂടെ നീങ്ങണം എന്നതിനെക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ല. മനസ്സിലായോ? രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല. ഐക്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ കർത്താവിൻ്റെ അഭ്യർത്ഥനയ്ക്ക് മാറ്റമില്ലാത്തതുപോലെ ഇതിനും മാറ്റമില്ല. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, നമുക്കുള്ള പൊതുവായ കർത്തവ്യം ഇതാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള നമ്മൾ ഒരുമിച്ച് പറയണം, മിശിഹായുടെ കുരിശ് വ്യർത്ഥമാകാതിരിക്കട്ടെ. 1 കൊരിന്ത്യോസ് 1:17. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, നമുക്കുള്ള പൊതുവായ കർത്തവ്യം ഇതാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള നമ്മൾ ഒരുമിച്ച് പറയണം, മിശിഹായുടെ കുരിശ് വ്യർത്ഥമാകാതിരിക്കട്ടെ. മിശിഹായുടെ കുരിശിൽ ശക്തിയില്ലാതാവരുത്. കാരണം മിശിഹായുടെ കുരിശിന് ശക്തിയില്ലാതാകുന്നെങ്കിൽ മനുഷ്യന് പിന്നീട് അടിസ്ഥാനമുണ്ടാകുകയില്ല, യാതൊരു പ്രതീക്ഷയും ഉണ്ടാകുകയില്ല. അവൻ നശിച്ചിരിക്കുന്നു. അന്ത്യത്തിലെത്തിയ 20-ാം നൂറ്റാണ്ടിൻ്റെ രോദനമാണിത്. റോമിൻ്റെയും മോസ്കോയുടെയും കോൺസ്റ്റാന്റിനേപ്പിളിൻ്റെയും രോദനമാണിത്. ഇത് ക്രൈസ്തവ ലോകം മുഴുവൻ്റെയും രോദനമാണ്. അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഓരോ വ്യക്തിയുടെയും പുതു സുവിശേഷവൽക്കരണത്തിൻ്റെ മുറവിളിയാണിത്. പ്രൈസ് ദ ലോർഡ്. അത് ഒരു പ്രബോധനത്തിൽ നിന്നാണ്. അത് 7-ാമത്തെ റഫറൻസാണ്. 7 പറയുന്നത് അഡ്രസ് ആഫ്റ്റർ ദ വേ ഓഫ് ദ ക്രോസ് ഗുഡ് ഫ്രൈഡേ. 1994
ഗുഡ് ഫ്രൈഡേയുള്ള കുരിശിൻ്റെ വഴി കഴിഞ്ഞിട്ടുള്ള പ്രഘോഷണത്തിൽ നിന്നാണത് എന്ന് പറയാനാ. സഭ മുഴുവൻ്റെയും രോദനമാണത്. പറഞ്ഞിട്ടെന്ത് കാര്യം? മുൻകാലങ്ങളിലെ പല മാർപ്പാപ്പമാരും ചെയ്തിട്ടുള്ളത് പോലെ പൗരസ്ത്യ സഭകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. സഭയുടെ ഐക്യം സംരക്ഷിക്കാനും ക്രിസ്തീയ ഐക്യത്തിന് എവിടെയെല്ലാം മുറിവേറ്റിട്ടുണ്ടോ അവിടെയെല്ലാം ഐക്യത്തിനായി അക്ഷീണം എത്തിക്കാനുമുള്ള കൽപ്പന അവയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. വളരെ അടുത്ത ഒരു കണ്ണി നമ്മെ ബന്ധിപ്പിക്കുന്നു. നമുക്കെല്ലാം തന്നെ പൊതുവാണ്. സർവോപരി ഐക്യത്തിനു വേണ്ടിയുള്ള ശരിയായ അഭിവാഞ്ഞ നമുക്ക് പൊതുവായിട്ടുള്ളതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കണ്ണിക ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് പൗരസ്ത്യ പാശ്ചാത്യ സഭകളുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഈശോയുടെ കുരിശിൽ സമർപ്പിച്ച് എന്തെല്ലാം ഐക്യക്കുറവുണ്ടായാലും നമ്മൾ അതെല്ലാം ഈശോയുടെ കുരിശിൽ സമർപ്പിച്ച് നമ്മൾ താഴ്ന്നു കൊടുക്കണം, ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഖണ്ഡിക നാളെ എടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നുകൂടി പ്രാർത്ഥിക്കേണ്ടത്, ഇന്നലെ കത്തേന ഉറയാൻ്റെ സമയത്ത് എനിക്ക് വളരെ പ്രധാനമായിട്ട് തോന്നിയ ഒരു കാര്യം, നമ്മുടെ മനസാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളെ മാറിയാൽ മാത്രമേ താഴ്ന്നു കൊടുക്കാനും ഐക്യപ്പെടാനും സാധിക്കുകയുള്ളൂ. നമുക്കതുകൊണ്ട് നമ്മളെല്ലാവരിലെയും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ ഈ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെയും മനസാക്ഷിയിൽ പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. വരുവിൻ. മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം, ഐക്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ഈശോയുടെ കുരിശിലൂടെ ഈശോ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു ആ കുരിശിലെ ബലിയോട് ചേർത്ത് വച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തം മനസാക്ഷിയെ വിശദീകരിക്കുമാറാകട്ടെ. ഓരോരുത്തരുടെയും മനസാക്ഷിയിൽ കടന്നുകൂടിയിരിക്കുന്ന പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റുന്നതിന് വേണ്ടി വരുവിൻ. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥമായിട്ട് ഹൃദയം നൊന്ത്, ഇപ്പോൾ മാർപ്പാപ്പ തന്നെ ഈ പറയുന്നത് കേട്ടാൽ ശരിക്ക് ഹൃദയം നൊന്ത് വേദനയോടെയാണ് മാർപ്പാപ്പ ഇത് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈശോയുടെ ഈ സഭ ഭിന്നിച്ച് നിൽക്കുന്നതനകരുത്. ഏകഹൃദയമാകുന്നതിന് പ്രത്യേകിച്ച് ആരാധനക്രമത്തെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ പ്രബോധനങ്ങളെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ മനസാക്ഷിയെ വിശദീകരിക്കാം. മനസാക്ഷിയാണ് ശരിയും തെറ്റും മനസ്സിലാക്കുന്നത്. എന്നാൽ മനസാക്ഷിയിൽ തെറ്റായ ബോധ്യങ്ങളുണ്ടെങ്കിൽ ആ മനസാക്ഷിക്ക് അത് മനസ്സിലാവില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് മനസാക്ഷിയിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങളെ നമുക്ക് വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇന്നത്തെ പ്രവചനം മുഴുവനും കൃപയെക്കുറിച്ചായിരുന്നു. കൃപ തന്നെയാണ് നമ്മളെ വിശദീകരിക്കുന്നതും. നമുക്ക് എല്ലാവരിലും കർത്താവിൻ്റെ കൃപ ഒഴുകിയിട്ട് മത്തായി 15:13 അനുസരിച്ച് എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. ഈശോയെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലുള്ള ഈ അവസ്ഥയിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടണം. ശാലഹലബല ബലബല 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 എല്ലാവരും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എല്ലാ ബിഷപ്പുമാരിലും എല്ലാ വൈദികരിലും
സന്യസ്തരിലും പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടട്ടെ. അൽമായ നേതാക്കളിലും പാവപ്പെട്ട സാധാരണ മനുഷ്യർ കഷ്ടപ്പെടുന്നു. എന്തോ ഒരു വലിയ ഒരു വഞ്ചനയാണിത്. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടട്ടെ. ശലവല ബലബല 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ഈശോയുടെ കൃപ, മിശിഹായുടെ ദിവ്യാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ദൈവീകരിക്കണമേ. സഭയിലെമ്പാടും തെറ്റായ രീതിയിൽ പ്രബോധനം പരത്തുകയും സാധാരണ മനുഷ്യരുടെ ആത്മാവിലേക്ക് മനസ്സാക്ഷിയിലേക്ക് തെറ്റായ പ്രബോധനങ്ങളും ദുഷിപ്പും പരത്തി അവരുടെ മനസ്സും മനസ്സാക്ഷിയെയും ഇതുപോലെ മലിനമാക്കിയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ എന്ത് ശരിയെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കണമേ, ഈശോയേ വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവേ വിശുദ്ധീകരിക്കണമേ. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്നും പിഴുതു മാറ്റണമേ, മനസ്സാക്ഷിയിൽ നിന്നും പിഴുതു മാറ്റണമേ. ശലബല ബല 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണമേ. ശലബല ബല 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 ലവലബ 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 ലവലബ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ, ഞങ്ങളുടെ രൂപതയെ, ഞങ്ങളുടെ സഭയെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും വിശുദ്ധ കുർബാന യഥാർത്ഥമായിട്ട് അർപ്പിക്കാൻ കഴിയാവുന്ന മാതിരി എന്തോ ഒരു അജ്ഞതയാണ് ദൈവമേ, എന്തോ ഒരു അജ്ഞതയാണ് ദൈവമേ, എന്തോ ഒരു അജ്ഞതയാണ് ദൈവമേ. കർത്താവേ, വെളിച്ചം പകരണമേ, മനസ്സാക്ഷിയിൽ പ്രകാശം പകരണമേ, മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണമേ, മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണമേ. മനസ്സാക്ഷിയിൽ പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണമേ. ശാലാല വലവല പ്രൈസ് ദ ലോർഡ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, നമ്മൾക്ക് ഇപ്പോഴും നിർത്താം. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നന്ദി കർത്താവേ, നന്ദി, നന്ദി.